നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിലേക്ക് നോക്കിയാൽ നിങ്ങൾ നിങ്ങളെന്ന് കരുതുന്ന വ്യക്തിത്വത്തിലേക്ക് നോക്കിയാൽ സാധാരണയായി നിങ്ങൾ വ്യക്തിത്വം എന്ന് വിളിക്കുന്നത് സാധാരണയായി നിങ്ങൾ വ്യക്തിത്വം എന്ന് വിളിക്കുന്നത് അടിസ്ഥാനപരമായി മലബന്ധത്തിന്റെ വിവിധ തലങ്ങൾ മാത്രമാണ് ഇഷ്ടമല്ല എനിക്ക് ഇത് സഹിക്കാനാവുന്നില്ല എനിക്ക് അത് ചെയ്യാനാവില്ല ഇത് മാത്രമാണ് എനിക്കിഷ്ടം എനിക്ക് അങ്ങനെ ആകാനാവില്ല മലബന്ധത്തിന്റെ വിവിധ തലങ്ങൾ എന്താണ് ഇതിന് കാരണം ശാരീരികമായി മലബന്ധം എന്നാൽ ഒരു നാളത്തിന്റെ സങ്കോചമാണ് ഇവിടെ ോചം സംഭവിക്കുന്നത് മനസ്സിന്റെയും അവബോധത്തിൻ്റെയുമാണ് അത് പിടിച്ചു വച്ചിരിക്കുകയാണ് ജീവന്റെ സുഗമമായ ഒഴുക്കില്ല അത് പരിമിതമാണ് കാരണം നിങ്ങളുടെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും മാത്രമാണ് നിങ്ങൾക്ക് ജീവിതം അനുഭവിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സും ഏതെങ്കിലും രീതിയിൽ സങ്കോചിച്ചിരിക്കുന്നു എന്നതിന് അർത്ഥം നിങ്ങളുടെ ജീവിതത്തെ അനുഭവിക്കാനുള്ള കഴിവും പിടിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇത് പല രീതിയിൽ സംഭവിക്കാം നിങ്ങൾക്ക് അത്ഭുതം തോന്നും നിങ്ങളിൽ പലർക്കും തോന്നുന്നത് നിങ്ങൾ അതിൽ നിന്നും വളർന്നു കഴിഞ്ഞെന്നാണ് പക്ഷെ നിങ്ങൾക്ക് പത്ത് വയസ്സുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ മാമൻ നിങ്ങളുടെ മാമൻ നിങ്ങളുടെ മാമൻ എന്തെങ്കിലും പറഞ്ഞു അയാൾ നിങ്ങളെ ഒരു എന്ന് വിളിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് അമ്പത് വയസ്സായി എന്നാലും നാൽപ്പത് വർഷം മുമ്പ് അയാൾ നിങ്ങളെ എന്ന് വിളിച്ചു അതിപ്പോഴും നിങ്ങളെ അലട്ടുന്നു നിങ്ങൾ അയാളുടെ മുഖം കാണുമ്പോൾ അയാളെന്നെ വിഡ് എന്ന് വിളിച്ചു ഇതുപോലെ അത് പോയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിത്വം എത്ര കണ്ട് ഖനീഭവിച്ചോ നിങ്ങളുടെ പേഴ്സണാലിറ്റി എത്ര എത്രണ്ട് ഖനീഭവിച്ചോ അത്രയും പോറലുകളും മുറിവുകളും നിങ്ങൾ പേറി നടക്കും ഉണങ്ങാൻ ഇത് ശാരീരികമായ മുറിവുകളുമല്ല ഇത് സ്വയംകൃതമായ മുറിവുകളായതിനാൽ ഇവയെ ബാഡ്ജുകളായി കൊണ്ടു നടക്കുന്നു ജീവിതാനുഭവത്തിന്റെ ബാഡ്ജുകളായി കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് അവ പോകുന്നില്ല ഇതുകൊണ്ട് എനിക്ക് ഇയാളെ ഇഷ്ടമാണ് എനിക്ക് ഇയാളെ ഇഷ്ടമല്ല ഞാൻ ഇയാളെ സ്നേഹിക്കുന്നു ഞാൻ ഇയാളെ വെറുക്കുന്നു എനിക്ക് ഇയാളെ സഹിക്കാനാവുന്നില്ല ഇതെല്ലാം സംഭവിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളിത് ചെയ്യണം ഈ മാമന്മാരും സുഹൃത്തുക്കളും ശത്രുക്കളും അസംബന്ധങ്ങളും നിങ്ങൾ അവരോട് പറയേണ്ടതില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അത് വേണമെന്നില്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ എല്ലാത്തിനെയും സ്വീകരിക്കാൻ സാധിക്കണം അപ്പോൾ ആരോ പറഞ്ഞു ആരോ എന്തോ ചെയ്തു ആരോ നിങ്ങളുടെ കാലിൽ ചവിട്ടി ആരോ നിങ്ങളുടെ തലയിൽ ചവിട്ടി ഇരുപത്തിനാല് മണിക്കൂർ ഇത് ചെറിയൊരു കുറിപ്പടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം നിങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കാൻ തയ്യാറാകണം നിങ്ങളുടെ മനസ്സിന്റെ കാര്യങ്ങൾ വികാരങ്ങളും ശരീരത്തിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ സാമൂഹികമായ കാര്യങ്ങളും എല്ലാത്തിനെയും അതെന്താണോ അതുപോലെ സ്വീകരിക്കുക ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതം വലിയൊരു മാത്രയിൽ സംഭവിക്കും